ഹലോ, എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് നമുക്ക് ഭയങ്കര ലോട്ട്സ് ഓഫ് മെമ്മറി തരുന്നൊരു കാര്യമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അന്ന് അവിടെ സംസാരിച്ചപ്പം ഒരു ഇവിടുത്തെ ഒരു സബ്മിറ്റാണ് ഇവിടെ. ഞാനാണെങ്കിൽ നടക്കാനൊക്കെ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവിടെ ഒന്ന് പോകണമെന്ന് അന്ന് തോന്നിയതാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഓഫ് രാവിലെ എണീറ്റു. അന്ന് നമുക്ക് ഇവിടെ പോയാലോ എന്ന് വിചാരിച്ച് റെഡി ആയിട്ട് അങ്ങ് പോയതാണ്. ക്ലൈമറ്റൊക്കെ നോക്കിയപ്പം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. എന്നാലും പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയൊരു ട്രിപ്പായിരുന്നു ഇത്. അതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു ടോരംഗ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 200 kilometers ഉണ്ട് ഡ്രൈവ്, 200+ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു, ആ മലയിൽ കയറി. അതിന് കുറേ ഒരു 3-4 miles നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പം ഞങ്ങൾ ആദ്യം ഹാർഡസ്റ്റ് വെയിലാണ് മുകളിലോട്ട് കയറിയത്. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ വോക്കായിരുന്നു. കിഡ്സൊക്കെ ആദ്യം കുറച്ച് എല്ലാവർക്കും പാടായിരുന്നു, ഞാനൊക്കെ മടുത്തുപോയി. പക്ഷെ ചെന്ന് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വ്യൂവും ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ. നമ്മൾക്ക് ഭയങ്കര ലക്കിയായിരുന്നു. മഴയൊക്കെ പെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചെന്ന സമയത്തോ നമ്മൾ അവിടെ നടന്ന സമയത്തോ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊരു ഭയങ്കര സമയമെടുത്തു. യൂഷ്വലി ആൾക്കാരൊക്കെ ഓടിയൊക്കെ കയറുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് സമയമെടുത്തിട്ടാണ് കയറിയത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് വേർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, സമയമൊക്കെ സ്പെൻഡ് ചെയ്തു, തിരിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വഴി കൂടെ താഴോട്ട് ഇറങ്ങി. അതും ആക്ച്വലി ബ്യൂട്ടിഫുള്ളി നല്ലൊരു വ്യൂ ആണ്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടെല്ലാം താഴെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. ബീച്ചിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ക്ലൈമറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന മഴയൊക്കെ ആയിരുന്നുകൊണ്ടാവാം. നല്ല വിൻഡി ആയിരുന്നു. അപ്പം പിള്ളേർ കുറച്ച് നേരം ബീച്ചിൽ കഴിച്ചു. അവിടെ പിന്നെ ഒരു ഐലൻഡ് വോക്ക് ഉണ്ട് ഒരു 30 minutes, അതും ഞങ്ങളൊന്ന് നടന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ നേരം അവർ ബീച്ചിൽ കഴിച്ചു. ബീച്ച് 2 types ബീച്ചും ഉണ്ടായിരുന്നു. ലൈക്ക് നല്ല വിഗ്രസ് ആയിട്ടുള്ള നല്ല വേവ്സ് ഉള്ള ബീച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഷാലോ ബീച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടിടത്തും ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല, ഭയങ്കര തണുപ്പായിരുന്നുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഈവനിങ് ആയി, ഒരു 6 o'clock ഒക്കെ ആയായിരുന്നു അപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ തൊട്ട് താഴെ വോക്കിൻ്റെ താഴെ ഒരു ഹോട്ട് വാട്ടർ പൂളുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ പോയി. നമ്മൾ അവിടെ കുറച്ച് നേരം ആ ഹോട്ട് വാട്ടർ പൂളിൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നു. ഒരു ഇതാണ് നമ്മുടെ സബ്മിറ്റ് കേട്ടോ, ഇതിൻ്റെ ഇതാണ് ഏറ്റവും ടോപ്പസ്റ്റ്. നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ട് അപ്പുറത്തെ വഴി കൂടെ പോരുവാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഹോട്ട് വാട്ടർ പൂളിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോന്നു. പോരുന്ന വഴിക്ക് ഞങ്ങൾ ടെക്സാസ് കയറി, ഫുഡും കഴിച്ചു, തിരിച്ചു വന്നു. എന്നിട്ട് ഒരു 12:30 ഞങ്ങൾ ആക്ച്വലി രാവിലെ രാത്രി തിരിച്ചു വന്നപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ഒരു നടക്കാനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ പറഞ്ഞു ഇറ്റ് വാസ് എ നൈസ് ഡേ, അവരുടെ റിയലി എൻജോയ്ഡ് എന്ന് പറഞ്ഞു. അവർ ആക്ച്വലി എൻജോയ് ചെയ്തത് എന്താ പറയണേ, നമ്മുടെ ബീച്ചും ഹോട്ട് വാട്ടർ പൂളും ആയിരുന്നു. പക്ഷേ എനിക്ക് ആ വ്യൂ അമേസിങ് ആയിട്ട് തോന്നി. നിങ്ങളിത് കണ്ട് ഒത്തിരി നേരം സമയം കളയണമെന്നും ഇല്ല കേട്ടോ. ഇത് ചുമ്മാ ന്യൂസിലൻഡിൽ എവിടെ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഇവരൊരു നേച്ചർ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. എങ്ങോട്ട് നോക്കി ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്താലും അത്യാവശ്യം നല്ല പിക്ചേഴ്സൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഒത്തിരി സമയം ഇല്ലെങ്കിൽ ഇതൊന്നും കണ്ട് സമയം കളയേണ്ട കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു ദിവസം നിങ്ങൾ ഇറങ്ങി ഒരു ട്രിപ്പ് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് പോയാലും മതി. അത് നമുക്ക് പിന്നീട് ഓർക്കുമ്പോൾ ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരെണ്ണം ടിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്ന് ടിക്ക് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ വോക്കും ഈ നേച്ചറിൻ്റെ ബ്യൂട്ടിയും ഈ ബീച്ച് ടൈം എല്ലാം എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. അപ്പം നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇതെല്ലാം ഇത് സെയിം ബ്യൂട്ടിയാണ്. ഇത് എങ്ങോട്ട് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാലും ഈ കടലും ഈ കായലുകളും എന്താ പറയണേ ഇങ്ങനത്തെ സൗന്ദര്യം ഒക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒത്തിരി ഞാൻ നിങ്ങളെ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും മ്യൂസിക് ഒക്കെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് അവിടുന്ന് നിങ്ങൾ കാണാൻ സമയമുണ്ടെങ്കിൽ മാത്രം കണ്ടുകൊള്ളൂ കേട്ടോ.
ഇതൊക്കെ അവരെ പിടിച്ചിരുത്തി. അവർക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു വോക്ക്. അത് കഴിഞ്ഞ് പിടിച്ചിരുത്തി ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ ചുമ്മാ എടുത്തതാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ആ ടോരംഗ ടൗൺ മുഴുവൻ നമുക്ക് സമ്മിൻ്റെ മുകളിൽ കയറിയെന്ന് കാണാം. ഇതത്ര നല്ലൊരു ബ്രൈറ്റ് ഡേ ആയിരുന്നില്ല, കുറച്ച് ക്ലൗഡി മിൻറ്റി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊന്നും അല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. താങ്ക് യു.